നിൽക്കട്ടെ. കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരാളോടൊന്ന് സംസാരിക്കണം. അതേതാടാ ആ അവതാരം? പോലീസുകാരെ കേൾക്കാൻ പറയുക, ഞങ്ങളുടെ ഈ സമരപ്പന്തലിന് നിങ്ങളുടെ വൃത്തികെട്ട പോലീസിന്റെ കാവൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട, മരിക്കുന്നതിന്റെ തലേദിവസം ഓർഡർ വരും. നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഒക്കെ കഴിഞ്ഞ ദിവസം കയറിയ ഒരു മരപ്പട്ടിയുണ്ട്. ആ മരപ്പട്ടിയെ ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ ആ മരപ്പട്ടി വിജയനേക്കാൾ അന്തസ്സോടുകൂടി ഈ ആഭ്യന്തര വകുപ്പ് കൈയാളുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ട്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ആ മരപ്പട്ടിയേക്കാൾ കഷ്ടമായി. മരപ്പട്ടിയുടെ അത്ര പോലും ബുദ്ധിയോ വിവേകമോ ചിന്തയോ ഇല്ലാത്ത പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും അയാളുടെ തിരട്ട് ഫാമിലിയുടെയും സംരക്ഷണം ഏറ്റെടുത്തതോടു കൂടിയിട്ട് കേരളത്തിലെ പോലീസിന്റെ വിചാരം അവരും ഗുണ്ടകളായി മാറിയെന്ന മനസ്സിലാക്കി കളഞ്ഞല്ല. പോലീസിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെയും മറ്റന്നാളും ഇനി അങ്ങോട്ട് ഈ നിരാഹാര സമരം ഉള്ളിടത്തോളം ദിവസങ്ങളിൽ ഇവിടെ വിവിധ സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടാകും. സത്യം പരമാത്രം. ആ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി കടന്നു വരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ അങ്ങ് കൈകാര്യം ചെയ്യാമെന്നാണ് പോലീസുകാരൻ വിചാരിക്കുന്നതെങ്കിൽ ആ പോലീസുകാരോട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഞങ്ങൾ നിരാഹാര പന്തലിൽ സമരമിരിക്കുകയാണ്. ആണോ? എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. അല്ലാതെ മോർച്ചറിയിൽ മൃതശരീരമായിട്ടിരിക്കുകയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാലും. ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൈകാര്യം ചെയ്താൽ ആ സെക്രട്ടേറിയറ്റിന്റെ വളപ്പിലേക്ക് ആ ബാരിക്കേഡിലേക്ക് ഞങ്ങളൊരു വരവങ്ങ് വരും ഞങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കാൻ. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വരുത്ത നാറണ്ട. ആ വരവ് നീ ഒന്നും താങ്ങത്തില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടും ക്രമസമാധാന പാലനം നടത്തിയാ മതി. വെരി കറക്റ്റ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയൊന്നും ഇവിടെ ഒരു പോലീസ് ഏമാലും നടത്തണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് കെ എസ് യു കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോ ഞങ്ങൾ അവരെ മടക്കി വിളിച്ചതാണ്. മടക്കി വിളിച്ചത് കൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. അല്ലാതെ നിങ്ങളുടെ ആ പീറ ജലപീരങ്കിയും ആ 1000 പോലീസുകാരുടെ പീറ ലാത്തിയും ആ ഷീൽഡും കണ്ടിട്ട് തിരിച്ചു പോരുന്നവരല്ല. ഞങ്ങൾ മടക്കി വിളിച്ചില്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ അവിടെ ഏത് എക്സ്ട്രീം വരെ പോകുമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഭയങ്കരം തന്നെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങനെ മടക്കി വിളിക്കുമെന്ന് പോലീസ് വിചാരിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം.